ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക് എഡിറ്റർ എന്ന സോഫ്റ്റ്വെയറിൻ്റെ ജാലകം നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം എങ്ങനെയാണ് തുറക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ അപ്ലിക്കേഷൻ തുറക്കേണ്ടത് അപ്ലിക്കേഷൻ മെനുവിൽ ഗ്രാഫിക്സ് എന്ന മെനുവിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിലാണ് തുറക്കേണ്ടത്. അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് അതിലെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിലാണ് നമുക്ക് തുറക്കുവാൻ സാധിക്കുക. ഇങ്ങനെ തുറക്കുമ്പോഴാണ് നമുക്ക് ഈ ആവശ്യമായ ഈ ജാലകം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിലാണ് നമ്മൾ ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ തുറക്കേണ്ടത്. തുറന്നു വന്ന ഒരു ഇങ്ക്സ്കേപ്പ് ജാലകമാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ജാലകം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഇവിടെ ഈ വെളുത്ത പ്രതലത്തിൽ കറുത്ത ബോർഡറോട് കൂടി കാണുന്ന ഒരു കള്ളിയുണ്ട്. ഈ കള്ളിയാണ് നമ്മുടെ ഡോക്യുമെൻ്റ്, നമ്മുടെ ക്യാൻവാസ് എന്ന് പറയാൻ വേണ്ടി ചിത്രം. ഇത് ശ്രദ്ധിക്കുക, ഇത് ചിത്രം വരയ്ക്കുവാനുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ചിത്രം വരയ്ക്കുവാൻ നമുക്ക് എന്തൊക്കെ വേണം? ഒന്ന്, ചിത്രം വരയ്ക്കുവാനാവശ്യമായ പരന്ന പ്രതലം വേണം. പിന്നെ അത് വരയ്ക്കുന്നതിനാവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളും വേണം. അപ്പോൾ ഈ ക്യാൻവാസാണ് ഈ കാണുന്ന ഭാഗം. ഈ ഭാഗത്തിന്, ഈ വെളുത്ത ഭാഗത്തിനെ നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഡോക്യുമെൻറ്റിൻ്റെ ഈ ക്യാൻവാസിൻ്റെ വലിപ്പം കൂട്ടുവാൻ നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഫയലിൽ ഏറ്റവും അടിയിലെ ആയിട്ട് വരും ക്ലോസിൻ്റെ മുമ്പേ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ബട്ടണിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ കസ്റ്റം സൈസ് എന്നുള്ള രീതിയിൽ കാണിക്കും. പല ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കതിൽ വിഡ്ത്തും ഹൈറ്റുമാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ നമുക്കിതിനേക്കാൾ കുറച്ചുകൂടി വലിയതാണ് വേണമെങ്കിൽ 210 എന്നുള്ള മാറ്റി നമുക്ക് 300 എന്ന് കൊടുക്കാം. അത് നമ്മുടെ ചിത്രം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ രണ്ടും ഞാൻ 300 കൊടുത്തു. എന്നിട്ട് ഒന്നും ചെയ്യാനില്ല, വിഡ്ത്തും ഹൈറ്റും ആവശ്യമായ രീതിയിലേക്ക് ക്രമീകരിച്ചിട്ട് അത് ആ ജാലകം ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ആ ക്യാൻവാസിൻ്റെ വലിപ്പം കൂടുകയോ കുറയുകയോ എന്താ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്യാൻവാസിൻ്റെ വലിപ്പം കൂട്ടുവാനും കുറയ്ക്കാനും നമ്മൾ ചെയ്യേണ്ട ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് നമ്മൾ മാറ്റിയാലാണ് അതിൻ്റെ ക്യാൻവാസിൻ്റെ ക്രമീകരണം നടക്കുക. ഇനി ഇതിലേറ്റവും, അപ്പോൾ ക്യാൻവാസ്, ഇനി ചിത്രം വരയ്ക്കാനുള്ള ഉപകരണങ്ങൾ വേണം. ഈ ഉപകരണങ്ങളും നിറവും ആണ് അടുത്തത്. അതിനായി ഉപകരണങ്ങൾ ലഭിക്കുന്ന, അത് ചിത്രം വരയ്ക്കുവാനാവശ്യമായ സാമഗ്രികൾ ലഭിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഈ ഇടതുവശത്ത് മാർജിൻ പോലെ കാണുന്ന ഇതിനെയാണ് നമ്മൾ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഇത്ര കാണുന്നുണ്ട്. ഇനി ഇവിടെ താഴെയുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി ഉണ്ട്. അത് ഇതിൽ കൊള്ളാൻ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൂളുകൾ ഇതിലുണ്ട്. ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുക. ഇതിലേറ്റവും ആദ്യത്തെ ടൂൾ നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ടൂൾ ബാറിൽ ഓരോ വസ്തുവിൻ്റെയും മുകളിൽ മൗസാനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് കാണിച്ചുതരും. ഒന്നാമത്തെ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോമാണ്, നമ്മൾ വരച്ചൊരു ചിത്രത്തിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. രണ്ടാമത്തേത് എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ് ആണ്, അതായത് ആ ചിത്രത്തിൻ്റെ അരികുകളിൽ വക്കുകളിൽ നമുക്ക് പിടിച്ച് ആകൃതി മാറ്റുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു സെലക്ഷൻ ഒരു ടൂളാണ്. അടുത്ത രണ്ടെണ്ണം നമുക്ക് അത്ര ആവശ്യമില്ല, മൂന്നെണ്ണം ആവശ്യമില്ല. ഇനി ഏറ്റവും ആവശ്യമുള്ളതാണ് ക്രിയേറ്റ് റെക്ടാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്. നമുക്ക് ചതുരങ്ങളും സമചതുരങ്ങളൊക്കെ വരയ്ക്കുവാനുള്ളതാണ് ഇത്. പിന്നെ ഉള്ളത് ക്രിയേറ്റ് 3D ബോക്സ്, അതൊന്നും നമുക്കത്ര ആവശ്യം വരാറില്ല. പിന്നെ സർക്കിൾസ് ആൻഡ് എലിപ്സ്, ദീർഘവൃത്തവും വൃത്തവും വരയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്റ്റാറുകൾ, നമുക്ക് അങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ സ്റ്റാറുകൾ കൊണ്ടുവരാം. സ്പൈറല് ഡ്രോ ഫ്രീ ഹാൻഡ്, നമുക്ക് സ്വന്തമായിട്ട് വരയ്ക്കണമെങ്കിൽ ഫ്രീ ഹാൻഡ് ലൈൻസിനുണ്ട്. പിന്നെ ബെസിയർ കർവേഴ്സ് ഉണ്ട്. പിന്നെ കാലിഗ്രഫി ഉണ്ട്. പിന്നെ ടെക്സ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെക്സ്റ്റ്. നമുക്ക് ഇപ്പോൾ നമ്മളൊരു നോട്ടീസൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ടെക്സ്റ്റ്. പിന്നെ ഇറേസർ മാക്കുവാനുള്ള, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ലഭിക്കുന്ന ഭാഗമാണ് ടൂൾ ബോക്സ്. ഇത് സാധാരണയായിട്ട് ഡീഫോൾട്ടായിട്ട് ജാലകത്തിൻ്റെ ഇടതുവശത്ത് മാർജിൻ പോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ക്യാൻവാസ് ഉണ്ട്. ഈ ക്യാൻവാസിൻ്റെ സൈസ് കൂട്ടാൻ നമുക്ക് ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് പോയാൽ മതി. ഇനി ചിത്രങ്ങൾ വരയ്ക്കുവാനാവശ്യമായ സാമഗ്രികൾ ടൂൾ ബോക്സിലുണ്ട്. ഇനി താഴെ നിറങ്ങളും ഉണ്ട്. ഇനി കൂടുതലായിട്ട് നമുക്ക് ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം.